സി എം വലിയുള്ളവനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രിയപ്പെട്ട മുമ്മണികളെ, ഞാനിപ്പോൾ നമ്മുടെ തഴവ അടുത്ത പ്രദേശത്തുകാരനായ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം നമ്മളാ ഭാഗത്തൊക്കെ വേദന വരും. എപ്പം കണ്ടാലും ചോദിക്കുക, എന്താ അവർ പറയുന്നത്, അവരെന്താ പറഞ്ഞത്, അവരെ വർത്താനം എന്താ ചോദിക്കുക. വലിയ സന്തോഷമാണ്. അദ്ദേഹം ഒരിക്കൽ കൊടുവള്ളിയിലെ വട്ടോളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ കയറി വന്നു. അവനോട് കയറിയിരുന്ന എല്ലാവർക്കും വലിയ പെരുന്നാളാണ്. കയറി വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഖദ് ഹദറ ഫീ ഹാദൽ മജ്‌ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരോട് തക്ബീർ ഇല്ലേ, വല്ലാഹി ഖദ് ഹദറ ഫീ ഹാദൽ മജ്‌ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്‌ലിസ് അല്ലാഹുവിന്റെ റസൂൽ ഹാജറുണ്ട്. തായവനോട് കേൾക്കാൻ പറഞ്ഞു. ഞാനൊരിക്കൽ ഈ തായവൻ്റെ ആ കാണാൻ ഈ നാട്ടിൽ കൂടി പോണ സമയത്ത് അടുത്ത് പിന്നോട് പറഞ്ഞു, മൂപ്പരെ കബർ കുഴിച്ച് ഓരോരോ കല്ലുമ്മനും 12,000 കൊല്ലു അല്ലാഹു മന്ദിരിച്ച് കഴിഞ്ഞ് കബർ കുഴിച്ച് ശരിയാക്കി വെച്ച്. പെന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ മക്ബറിൻ്റെ ആടെ ഒന്ന് പോയിട്ട് കബർ മോരെ മറയ്ക്കുന്നതിന് മുമ്പ് ആ കബറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു യാസീൻ സി എം വലിയുള്ളാക്ക് ഓതിരി ദ്വാരക്കണമെന്നാണ്. ഞാനെന്നൊരു ചെറിയ കുട്ടിയല്ലേ, ഒരു വലിയ പണ്ഡിതനല്ലേ. ഞാൻ മൂപ്പര് പറഞ്ഞോണ്ട് പോയി യാസീൻ ഓതി ദ്വാരക്കാൻ വേണ്ടി 18 അടവും പാറ്റിയിട്ട് മൂപ്പര് ദ്വാരക്കുന്നില്ല. എന്താ പറയുന്നത്, മടവൂര് ആ നാട്ടിന് തൊട്ടടുത്തുള്ള ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണമെന്നാണ്. അവരോടുള്ള ബഹുമാനം നിങ്ങൾ നോക്ക്. സുബ്ഹാനല്ലാഹ്. ആര്, നമ്മുടെ പ്രദേശത്തുകാരനായ വലിയ പണ്ഡിതൻ്റെ ഒരു കഥയാ. ഇനി ലോകത്ത് അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, ഇപ്പോൾ ശംസുലുലമാന്ന് അറിയും, നമ്മളെ കിട്ടിയില്ലേ ശംസുലുലമാ, എത്ര വലിയ പണ്ഡിതനാണ്. 6-ാം ക്ലാസ്സിലെ സ്കൂളിൽ പഠിച്ചിരുന്നു പോലെ വലിയൊരു വാക്യാദ് സാരി, അതിന് ഫസ്റ്റ് റാങ്ക് പാസ്സായി. 99 മാർക്ക് ഇട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഒരു മാർക്ക് ഒന്നുമില്ല കുറച്ചത് ചോദിച്ചിട്ട് 90 മാർക്കും പഠിച്ച അത്ര വലിയ ലോകത്ത് അറിയപ്പെടുന്ന വലിയ ബുദ്ധിമാനിയാണ്. നമ്മളെ വൈലത്തൂർ തങ്ങളോട് ബഹുമാനപ്പെട്ട സി എം വലിയ ചോദിച്ചു, നിങ്ങൾക്ക് ശംസുലുലമ അറിയോ എത്ര വലിയ മഹാനാണ്. എന്നാൽ അവരെ ശൈഖാകുന്ന മൊഹീദ്ദീൻ നഖ്ശബന്തി റളിയല്ലാഹു നിങ്ങളെപ്പറ്റി സി എം വലിയ പറഞ്ഞത്, 100 ശംസുലുലമയായാൽ മൊഹീദ്ദീൻ സാഹിബ് ആവൂലെന്നാണ്. 100 ശംസുലുലമയായാൽ സി എം വലിയുള്ളതിൻ്റെ ഷെയ്ഖാകുന്ന മൊഹീദ്ദീൻ സാഹിബ് ആവുകയില്ല. അപ്പോൾ ഒരാളെ ദറജ വലുപ്പം എത്രയാണെന്ന് പടച്ച റബ്ബിനല്ലാണ്ട് കണക്കാൻ കഴിയില്ല. അല്ലാഹു തആല കൊടുക്കുന്നത് എത്രയാണ് നിങ്ങൾ നോക്കി. കോഴിക്കോട്ട് 28 കൊല്ലമായി കഴിഞ്ഞു പോയ ഒരാളെ ചരിത്രം, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഭക്ഷണം ഉണ്ടാക്കി എത്രയോ സ്ത്രീകൾ വന്നു. എന്താണ് അവരോടുള്ളൊരു ബഹുമാനമാണ്, എന്താണതിന് കാരണം? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാൻ്റെ പിതാവ് വലിയ പണ്ഡിതനാണ്. പിതാവിൻ്റെ പിതാവും വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട അവരെ പിതാവിൻ്റെ പിതാവ് ഒക്കെ വലിയ ആലിമീങ്ങളും ആ നാട്ടിലെ ഖാദിമാരും ജനങ്ങൾക്ക് സേവനത്തിൽ വലിയ മുദ്ര പതിപ്പിച്ച ആളുകളുമാണ്. പിതാവിൻ്റെ പിതാവ് 14 ഹജ്ജ് 2 ഹജ്ജ് നടന്ന് ചെയ്ത ആളാണ് അവർ. അപ്പം അവരെ വാപ്പ അങ്ങനെ വയന്ന് പറയാൻ പോവുകയും ദർശനത്തൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഹറമ പോയ സമയത്ത് അവിടെ നിന്നാണ് സി എം വലിയുള്ളവനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അവർക്കുണ്ടായത്, നിങ്ങൾക്കൊരു വലിയ ജനിക്കാൻ പോകുന്നു. തുടക്കം അതാണ്. അങ്ങനെ ഇവിടെ വന്ന് വയദിൻ്റെ സദസ്സിൽ ഒരു കാര്യപ്പെട്ട മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു വലിയൻ്റെ പിതാവായിരിക്കുന്നു. അങ്ങനെ പൂർവികരായ മഹത്തുക്കൾ സ്വപ്നത്തിലൂടെയും അല്ലാതെയും വിശാറത്ത് നൽകപ്പെട്ട അമ്പിയാക്കളെ വിശാറത്ത് നൽകിയത് നമുക്കറിയാം. ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വിവരങ്ങൾ നൽകപ്പെടുന്നു. ബഹുമാനപ്പെട്ട പിതാവിനും പല ആളുകൾക്കും അറിയിക്കപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവർ ജനിച്ചിട്ട് എന്താണ് അവർ ചെയ്തത്? 30 കൊല്ലത്തോളം ഇൽമ് പഠിച്ചു. എങ്ങനെ ഇൽമ് പഠിക്കല്? ഒരു കിതാബ് ചെല്ലിച്ചാൽ അപ്പിത്താബ് പിന്നെ നോക്കൂല, അടക്കടക്കു. എന്താണ് ഉസ്താദ് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി അറിഞ്ഞു കൊടുക്കും. ഇതല്ലേ ഏറ്റവും വലിയ കറാമത്ത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോചിതത്തിലെ ഏറ്റവും വലിയ മോചിതത്തിൽ ഇൽമാണ്. ഇൽമാണ് ഏറ്റവും വലിയ കറാമത്തായ ഔലിയാക്കൾ. ഇത്രയധികം ഇൽമ് അതിൻ്റെ എല്ലാ വിഷയങ്ങളും
ഇംഗ്ലീഷും തമിഴും ഉറുദുവും ഭാഷകളറിയുക, മറ്റു വിഷയങ്ങളറിയുക, എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചു. ഈ പഠിച്ച് പഠിക്കുന്ന കാലത്ത് ഒന്ന് പഠിച്ചാൽ അതനുസരിച്ചാമ്പ്. മുത്താലിമായ കാലത്ത് നടന്നു പോകുമ്പോൾ മൂന്ന് നേരവും നടന്നു പോകുന്ന സമയത്ത് കൂടെ പോണ ആളാ ഒരക്ഷരം മിണ്ടൂലോലെ, ഒരനാവശ്യ സംസാര ചെറുപ്പത്തിലേ ഇല്ല, ഒന്നും മുറിയുന്ന അവസരമില്ല. അങ്ങനെ പഠിച്ച് വെല്ലൂർ ബാക്കിയാത് സ്വാലിയാത്ത് ഫസ്റ്റ് റാങ്ക് പാസ്സായി മടവൂരിൽ വന്ന് ദിവസെടുത്തി. അങ്ങനെ 10 കൊല്ലം ദിവസത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ നക്ഷബന്തി എന്ന് പറയുന്ന ഷെയ്ഖിന്റെ അടുക്ക് 10 കൊല്ലം പോയി പിന്നെയും ഹിദമത്ത് എടുക്കുകയാണ്. അവര് വഫാത്തിന് ശേഷമാണ് പിന്നീട് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങലും നടക്കലും തുടങ്ങിയത്. ഈ നടക്കുന്ന കാലത്ത് അവര് ചെയ്തതെന്താ, 10,000 ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം നൽകി, സ്വാതന്ത്ര്യ പ്രവർത്തനം. ഇന്നിപ്പോ പലരും സ്വാതന്ത്ര്യം പ്രവർത്തനം നടത്തുന്നവരുണ്ട്. എന്താ സമാധാനം കൊടുക്കല, ഒരു ദിവസം 700-800 ആൾ അവരെ കാണാൻ വരും. അവർക്ക് മുഴുവനും ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കും. ഇവിടുന്ന് നമ്മുടെ സുബൈർ ഹുസിയാർ പോയിക്ക്, താഹമലിയാർ പോയിക്ക്, പല അയാൾ പോയി, നിങ്ങളെ പേരെന്താ, ജബ്ബാർ ഹുസിയാർ, അങ്ങനെ പലരും പോയിക്കുന്ന. ഇവര് പോയ ആളുകൾ ഒരു പ്രാവശ്യം കണ്ട വിഷയം ഒരു പറഞ്ഞാൽ ജീവിതത്തിൽ അത്ര വലിയൊരു സന്തോഷമുള്ള കാര്യം അവർക്ക് പറയാൻ വേറെ ഉണ്ടാവൂല. കോടിക്കണക്കിന് ആളുകൾ അവരെ കണ്ടു. ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ, അവർ ചെന്നാല് എന്താ പേര്, എന്താ വന്നത്, പോകാം കഴിഞ്ഞ്, പിന്നെ അത്യാവശ്യം എന്തോ പറയാനുണ്ടോ ചിലപ്പോൾ പറഞ്ഞു നിൽക്കും. അങ്ങനെ സ്വാതന്ത്ര്യം നൽകി ഓരോരുത്തർക്ക്. അവർ വരുന്നത് ചിലപ്പോൾ രോഗം മാറാനായിക്കും, അല്ലെങ്കിൽ വേറെ കടം വീടാനായിക്കും, അല്ലെങ്കിൽ വെച്ച കച്ചവടത്തിനായിരിക്കും. രണ്ടാമത് അവരവരടുത്ത് പോണത് അവരെ പാരത്രികമായ ചിന്തയും അതിൻ്റെ വളർച്ചയ്ക്കും ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് കടുപ്പിക്കുന്ന പണിയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ എത്ര എത്ര വലിയ വലിയ പണക്കാർ നേതാക്കന്മാർ ഒരാളായി ഓരോ ആളുകൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത്. ബഹുമാനപ്പെട്ട താജുലമനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമസ്തൻ്റെ ബസ് ഉണ്ടാക്കിയതാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഞാൻ പ്രസിഡന്റോ, എത്രയാള് ബാക്കിയുള്ളതൊക്കെ അല്ലേ, ഞാൻ നിങ്ങളെ ആക്കി. സുബ്ഹാനല്ലാഹ്, എപ്പോഴും താജുലം പറയുമായിരുന്നു, ബഹുമാനപ്പെട്ട സിഎം വലിയ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പ്രസിഡന്റായതെന്ന് അറിയാം. എ പി സാദ് താജുലന്മാരുടെ മധു പറയുമോ, പറയുന്നതറിയോ, താജുലമ സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്, ആരിഫാണ്, വലിയാണ്, ദാക്കിറാണ്, അതിനൊക്കെ പറഞ്ഞ ശക്തമായ നേതൃത്വം നൽകിയ ആളാണ്. ഇവിടെ എതിരാളികൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത സമയത്ത് ആരിമീങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി. ഈ നേതൃത്വത്തിൻ്റെ പിന്നിലുള്ള കഥ സി എം വലിയുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം ധൈര്യം നൽകിയത് അവരാണ്. ബഹുമാനപ്പെട്ട താജ് ബഹുമാനപ്പെട്ട ഖമറുലുലമ. ഇപ്പോൾ സി എം വലിയുള്ളതിനെ പറ്റി പല ആളുകളും മധു പറയുന്നവരുണ്ട്, പറഞ്ഞ് 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 കാട് കയറിപ്പോ. ബഹുമാനപ്പെട്ടവരെ പറ്റി പറയാൻ ലോകത്ത് അർഹതയുള്ള ആൾ ബഹുമാനപ്പെട്ട താജ് ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലമയാണ്. പിന്നെ അത് സിറാജ് പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച എ പി സാദ് എഴുതിയതൊക്കെ എല്ലാവരും വായിച്ച് പഠിച്ചോളി. ഏ കണ്ണൂട്ടൻ ആനൽ കാനന് പോയാലോ എല്ലാവരും പറയൽ, അവരങ്ങനെയാണ്, ഇവരെ എങ്ങനെയാണ്, അങ്ങനെയൊന്നും എല്ലാവരും അവരെ സംബന്ധിച്ച് ശരിക്കും ചെറുപ്പത്തിലേ അറിഞ്ഞ് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ചു കൂടിയ ഒരാൾ സുൽത്താൻ ലുലമാൻ്റെ മാതിരി ഇവർ ഉണ്ടാവില്ല. കാരണം അവരെ ചെറുപ്പത്തിലെ അവരെ പറ്റി അടുത്ത നാടാണ്, കേൾക്കാൻ തുടങ്ങും, അങ്ങനെ കാണാൻ പോകും. ഒരു കാലത്ത് കാണാൻ പോയ സമയത്ത് രാത്രി നേർ വെളുക്കുന്നവരെ അവർ സുന്നത്ത് കയറിയപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിന്നിക്കുന്നു പോലെ കാണാൻ വേണ്ടി. കാണാൻ പോയാൽ പിന്നെ പോയിക്കാളല്ലേ, അതുപോലെയല്ലേ അനുവാദമില്ലാതെ കടക്കാൻ പറ്റുമോ? അങ്ങനെ ഉറക്കു കഴിഞ്ഞ് സുബ ഇവരെ നിന്ന് അങ്ങനെ ബന്ധപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ നോക്കി അവരോട് പറഞ്ഞത്, നിങ്ങൾ വിദേശ യാത്ര നടത്തണം, നിങ്ങൾ സ്ഥാപനമുണ്ടാക്കണം, നിങ്ങൾ പുസ്തകമുണ്ടാക്കണം, നിങ്ങൾ പള്ളി ഉണ്ടാക്കണം. ഒറ്റ പറച്ചില ഞങ്ങൾ നോക്കി എ പി സാദ് എത്ര കിതാബ് ഉണ്ടാക്കി, എത്ര പള്ളികൾ ലോകത്തും ഉണ്ടാക്കി, എത്ര സ്ഥലത്ത് എന്തിനെല്ലാം പോകുന്നു, എന്തെല്ലാം. ഇത് ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മ ഒറ്റ പറച്ചില. അപ്പൊ അവർക്ക് എ പി സാദിന് വേണ്ടത് അവർക്ക് കൊടുത്തു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ, അവര് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എല്ലാ അധികാരവും അള്ളാഹു തന്ന ആളാണ് ഞാൻ. ഞാൻ അള്ളാഹുവിൽ നിലച്ചില്ല, അധികാരികളുമായി വന്നാന്ന്. എന്തെല്ലാം അധികാരമാണ്,
എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് അധികാരമാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്. ഒരാളോട് പറഞ്ഞു, ഞാൻ എന്നെ ഇക്കൊല്ലം ഹജ്ജിന് പറഞ്ഞേക്കുന്നു. അയാളുടെ പൈസയൊന്നുമില്ല, ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയാൽ മതി. അയാളുടെ റെയിൽവേ ട്രെയിനിൽ കയറി നോക്കുമ്പോൾ ആൾ ഒരാൾ കാത്തൊക്കെയുണ്ട്, കൂട്ടിപ്പോയി. അങ്ങനെ ട്രെയിൻ മൂന്നാമത്തെ കപ്പലിൽ പോകാൻ, കപ്പലൊക്കെ പോയി പോയി രണ്ടാമത് ഇഞ്ചിന് കയറി വന്നിട്ട് തിരിച്ചു വന്നു. അവർക്ക് അവിടെ ജോലിയുണ്ട്, രാജാവിൻ്റെ അടുത്ത് ജോലിയുണ്ട്. ഞാൻ നീശ വിശദമായി ഇപ്പോൾ പറയാം, നിങ്ങളൊക്കെ അതൊക്കെ കേട്ടിട്ടുണ്ടാവും. മലബാർ അസം കുരിക്കൽ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഹജ്ജിന് പോകാൻ മൂന്നാം കപ്പൽ ഇവിടെ പാസ്സാക്കി, ട്രെയിന് ടിക്കറ്റ് എടുക്കാൻ ആള്, ഭക്ഷണം, ജോലി. ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ പണ്ട് പറയാം, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അവർക്ക് അധികാരം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുതരാമെന്നറിയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ഖലീഫ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നീ ജാഹിർ ഖലീഫ എന്ന് പറഞ്ഞാൽ ഖിലാഫത്തല്ലേ? ഇൽമ് പഠിച്ചിട്ട് ജനങ്ങളെ സേവനത്തിന് വേണ്ടി തയ്യാറായപ്പോൾ, ഇൽമു പഠിച്ച് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ കയ്യാവും കാലാവും കണ്ണാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്തൊക്കെയോ അള്ളാഹു എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കും എന്നതിൻ്റെ അർത്ഥമോ? എല്ലാം കൊടുക്കല്ലോ. അങ്ങനെ കൊടുത്ത ഒരാളിവിടെ ധാരാളം നമുക്കൊക്കെ കാണിച്ചു തന്നു, അനുഭവത്തിൽ കാണുന്നു. അതാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ, എഴുതിയാലോ യാതൊരു ഹദ്ദും ഹസറുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് പറയുന്ന എൻ്റെ ലാഹിറും ബാത്തിനുമായ മുറബി അവരാണെന്ന് സ്ഥാനത്താനല്ലേ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം വേറെ എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ടവർ അവർ വഫാത്തായ സമയത്ത് ഉടനെ ഓടിയെത്തുന്നു. 9:30 9:30 9:45 സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വഫാത്താ. അത് തന്നെ വഫാത്താകുന്ന ആ സമയവും ഞങ്ങളെന്നൊരു ഒരു ഒരു എരുന്നിൽ വായിച്ച് സൗദി അറേബ്യയിലെ സമയമാണ് പോലെ എപ്പോഴും വാച്ച് ശരിയാക്കിക്കുക. അവിടുത്തെ സുബൈൻ്റെ സമയത്താണ് വഫാത്ത്. ജനിക്കുന്നത് ഫീ റബീഇൽ അവ്വലി മൗലീദി ഖൈരിൽ മുർസലീൽ ഫിർ നാസും ബിഹുബ്ബി സീയമിനൽ വലീ പോലെ മൗലൂദ് കാണാം. റബീഇൽ അവ്വലി 12 സുബൈനെ ഉൾപ്പെട്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വഫാത്തായ അതേ സമയത്താണ് സീയം വലിയുള്ളാഹി വഫാത്താകുന്നത്. ആലോചിച്ചു, ആ രാത്രിയെ ഒരാൾ ബഹുമാനിച്ചാൽ അവന് എല്ലാ വിജയവും കിട്ടി. നാം ആറു വലിയ മഹാന്മാർ പറഞ്ഞു, ലൈലത്തുൽ ഖദറിലേക്കാണ് പ്രധാനപ്പെട്ട സമയമാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞു. ആ സമയത്ത് സുബൈൻ്റെ അല്പം ഉൾപ്പെട്ടാണ് സിയം വലിയുള്ളാഹിനെ പ്രസവിക്കുന്നത്. റസൂലുള്ളാഹിനോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പ്രകടനം വഫാത്ത് 63-ാമത്തെ വയസ്സിൽ ആലോചിച്ചു. നമ്മളൊക്കെ റസൂലുള്ളാഹിൻ്റെ പ്രിയവും മഹബത്ത് പറയൂന്നല്ലാണ്ട് സുബ്ഹാനവരെ അവിടുത്തെ ഇൽമു പഠിച്ച് അവിടുത്തെ മഹബത്ത് ജീവിതത്തിൽ ഇങ്ങോട്ട് പകർത്തുന്നതിന് വേണ്ടി എത്രമാത്രം അധ്വാനമാണ്. ഒരിക്കൽ പറഞ്ഞു, എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ കൊടുവള്ളിയിലെ തണമിൽ വെച്ച് റസാന റസൂലിനെ കണ്ടു, വയനാട്ടിൽ വെച്ച് കണ്ടു. കണ്ടാൽ പിന്നെ കൂടണം, കൂടിയാൽ പിന്നെ പിരിയൂല. അതാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദസല്ലാഹു അവിടുത്തെ എല്ലാം ആവുന്നിടത്തോളം പകർത്തിയെടുത്തു. നമ്മൾ കാണുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഴവ തഴവക്ക് സീമുലുദ്ദാനെ കാണാൻ പ്രായമുണ്ട്. ശംസുലുലമാക്ക് പ്രായമുണ്ട്. ശംസുലുലമ അവരെ കാണാൻ പോയ സമയത്ത് ഒരിക്കലും ഞാനുണ്ടൊപ്പരോ ബഹുമാനപ്പെട്ടവർ ഇരുന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ് കൈപിടിച്ച് ചുംബിച്ച് അങ്ങനെ മന്ത്രിച്ചു കൊടുത്ത് പോവുകയാണ്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞ് ഭക്ഷണമുണ്ട്, ഇവരെ വിളിക്കൂന്ന് പറഞ്ഞു. ഭക്ഷണത്തിൽ ഇരിക്കുന്നതിന് ഒരു തൽക്കാണി ഒരു വെള്ളം വിരിച്ച് തൽക്കാണി രണ്ട് തൽക്കാണി വെച്ച് ലൈമിലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും അവിടെ പോയപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പോയത് ഉച്ചക്ക്. എല്ലാവരെയും ഇങ്ങനെ ഇരുത്തി ചുരുക്കി പറഞ്ഞാൽ ഞാൻ മാത്രം ഒഴിവുണ്ട്. എന്നോട് പറഞ്ഞു, ഇന്ത്യ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറയാം. ശംസുലുലമാനെ ഓറെ എടുത്ത് കഴിച്ച് ഒരു ഭക്ഷണം ഞാൻ കഴിച്ച് ഓർമ്മയാണ് ചിലപ്പം. അങ്ങനെ അവരെ എല്ലാ പണ്ഡിതന്മാരും വലിയവരും ഒക്കെ അവരെ ആദരിക്കും. കാരണം എന്താ? അവർക്ക് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, അവിടുത്തെ ഇൽമ് പഠിച്ച് അവിടുത്തെ മഹബത്ത് അങ്ങോട്ട് അതിനു വേണ്ടി മാത്രം ജീവിച്ച് ജനങ്ങൾക്ക് സാധനം നൽകി. ബഹുമാനപ്പെട്ട ഖമറുലുലമ വഫാത്തിൻ്റെ സമയത്ത് അവിടെ എത്തി അവസാനത്തെ തൽക്കീം ചൊല്ലിക്കൊടുത്ത് ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ ദിയാർത്ത് എതിർത്ത് അവർ
കുളിപ്പിക്കാൻ അവർ കൂടി. അങ്ങനെ എന്ത് വിഷയമുണ്ടെങ്കിലും ഹയാത്ത് കാലത്ത് ഏത് കാര്യം അവരോട് ചോദിക്കാൻ പോകും. പിന്നീട് വഫാത്തിന് ശേഷം എപ്പോഴും അവരുമായി ബന്ധപ്പെടും. ഇപ്പം എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ സാധാ ഓരോ മധുഹ് ദർസിൽ ഇങ്ങനെ പറയും. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കി, എപ്പോഴും പ്രസംഗത്തിൽ അവരെ മധുഹ് പറയും, അവരെ ചരിത്രം പറയും. അവരെ ചരിത്രം പറയുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൂടെ ഉണ്ടാകും. നമ്മുടെ ഈ കേദാരും ഈ പ്രദേശത്തൊക്കെ വലിയ ബഹുമാനം, നമ്മുടെ ദാഹം ഇവരൊക്കെ വലിയ ബന്ധം. ഒരിക്കൽ പിന്നെ തൃശ്ശൂർ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു അസുഖമായ ആൾക്ക് സുഖം ആര് വന്നാലും ചീത്ത അറിയും. ഈ കേദാരിമി വന്നു പറഞ്ഞാൽ അവരെ കൂടത്തിൽ ഒരാളുണ്ട്, അവരെ കൂടത്തിൽ ഒരാളുണ്ട്. ബഹുമാനപ്പെട്ട ആവേലത്തെ സയ്യിദന്മാർ വലിയ മഹാന്മാരാണ്. അപ്പോൾ തങ്ങളെ ഒരു ഒരാളുണ്ട്, ഒരു മോനുണ്ട്, ഇപ്പം അമ്പയിലും ഇസ്ലാമിനുണ്ട്, എന്നോട് അറിയാണ്. എൻ്റെ ബാപ്പാക്ക് എളാപ്പ എളാപ്പ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ അഹദൽ അദിയുള്ളാഹു നമ്മളെ വലിയ സമർക്കത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ. ഇപ്പോൾ അജിന് ഒരു കത്ത് എഴുതിയോലെ ജേഷൻ അറിയുവാൻ, ഞാൻ സി എം വലിയുള്ളാഹിന് രണ്ട് പ്രാവശ്യം ഇവിടെ കണ്ടെന്ന് പറഞ്ഞാലേ മക്കത്ത്. അവർ കോഴിക്കോടുണ്ട് ആ സമയത്ത്, ഒരേ സമയത്ത് പല സ്ഥലത്തും കണ്ട ചരിത്രം, ധാരാളം ചരിത്രമാണ്. പൊന്നാനിയിൽ ഒരുക്കിച്ചപ്പോൾ വൈലത്തൂർ തങ്ങൾ ഓരോടി ദിയാർത്തിൽ പോയപ്പോൾ ചായ പിടിക്കുക ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഇവർ ഇന്നലെ ഇവിടെ വന്നിട്ട് നല്ലതാണ്, വൈലത്തൂർ തങ്ങൾ പറഞ്ഞു ഇന്നലെ അവർ ഇവിടെ വരില്ല, ഞാനവിടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടാളോട് തർക്കമായപ്പോൾ സി എം വലിയെന്ന് പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. കറാമത്ത് അള്ളാഹു തആല അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എത്രയാ കൊടുക്കുകയെന്ന് കണക്കുണ്ടാവൂല. അങ്ങനത്തെ ഹയാത്ത് കാലത്ത് ഈ ബന്ധമുണ്ടായവർ ഇതുവരെ അത്ഭുതങ്ങൾ കാണിച്ചു. ഒരു വഫാത്തിൻ്റെ ശേഷം അവരെ ഇത് ഈ പദവി ഈ കറാമത്തുകളൊക്കെ കൂടി വരിക ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പോഴും ഹയാത്ത് കാലത്ത് അവർ സ്വാതന്ത്ര്യം നൽകി സഹായിച്ച് പല അധികാരം നൽകിയതുപോലെ ഇപ്പോഴും അവരെ മുഹിബീങ്ങൾക്ക് അവർക്ക് സമാധാനം നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു, അവരെ സഹായിക്കുന്നു. ഇവിടെയും അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരെ വേലി ഉണ്ടാക്കിയ ഭക്ഷണം അൽഹംദുലില്ലാ. നമുക്കൊക്കെ അത് ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമായ വർക്കത്ത ഭക്ഷണമാക്കി തെരുമാറാകട്ടെ, നമ്മുടെ രോഗങ്ങൾ ശിഫിയാകുന്നതിന് അത് കാരണമാക്കി തെരുമാറാകട്ടെ, നമുക്ക് എല്ലാവിധ സന്തോഷവും ലഭിക്കുന്നതിന് കാരണമായതാവട്ടെ. ഈ പ്രദേശത്ത് ഉൾപ്രദേശത്ത് അവരെ വേലി സംഘടിക്കാൻ അള്ളാഹു നമ്മൾക്ക് നൽകി അതിൻ്റെ വർക്കത്ത് കൊണ്ട് അവർ പറഞ്ഞെന്താ അറിയുമോ, എൻ്റെ ആളുകൾ കോടാന കോടിയതാണ്. ഞാൻ വിചാരിക്കാം ഇനി കോടാന കോടിയൊക്കെ ഉണ്ടാവുമോ. അത് അവരെ വഫാത്തിൻ്റെ ശേഷം എത്രയോ ആളുകളെ അവരിലേക്ക് അള്ളാഹു അടുപ്പിക്കുന്നു, അവരിലൂടെ അവർക്ക് വലിയ വലിയ അധികാരങ്ങൾ ഇപ്പോൾ നൽകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു ചെറുപ്പക്കാരുടെ ഓന് ഗൾഫിലായിരുന്നു, ഓൻ അവരെ മുഹമ്മദ് ഒരാളെ സ്വപ്നം കണ്ട് ഇവിടെ വന്ന് കാദരിയാർ ആത്തീമൊക്കെ ഉണ്ടാക്കി ആ പ്രദേശത്ത് വലിയ പ്രവർത്തനം നടത്തി ആ മഹലിലൊക്കെ ഇപ്പോൾ ആൾ മരിച്ച് അള്ളാഹു ആഹ്റം പഠിച്ച് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എത്ര എത്ര ആളുകൾ ഇപ്പോൾ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ആൾ ഗൾഫുകാരനായിരുന്നു, അയാൾ പറയും പോലെ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ മലേഷ്യയിൽ പോയി ഓർവായിട്ട് പോലെ ഈ ബന്ധമുള്ള എത്രയോ മുഹിബീങ്ങളുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാൻ ഇവിടെ കൂടിയവരും അവരോടുള്ള പ്രിയത്തിൻ്റെ പേരിൽ കൂടിയവരാണ്. ഇവിടെ എന്ത് പറയുന്നു എന്നതല്ല, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ കാന്തപുരം സാദ് എപ്പോഴും പറയും, തവഫനി മുസ്ലിമും വാ അൽഹിഖനി ബി സ്വാലിഹി എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളോടുകൂടി ചേർന്നിട്ട് മരിപ്പിക്കണമെന്നാണ് പറയുക. അവരോടുകൂടി ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, സി എം വലിയുള്ളാഹി 10 കൊല്ലം ഓതിയതിന് ശേഷമോ അല്ല 10 കൊല്ലം ദീർഘസ്ഥത്തിന് ശേഷം മൊയ്തീൻ സാഹിബിനെ വന്നില്ലേ ബഹുമാനപ്പെട്ട ഹാറൂൻ ഉസ്മാൻ റളിയല്ലാഹു തങ്ങൾ നിങ്ങൾ നോക്കി അദ്ദേഹത്തിൻ്റെ ഹാദിമായിട്ട് ഹാജ മൊഴിയന്തിനും ജിസി 20 കൊല്ലം നടന്നിരിക്കുന്നാ പറയുന്നത്. ഹാജ കൂടെ ഹാജ അവർ കൂട്ടിക്കൊണ്ടു കൊടുത്തു, അവർ കൊണ്ടുപോയിട്ട് റോദാ ശരീഫിന് സലാം പറയിപ്പിച്ച് അങ്ങനെ 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 അവരുമായിട്ട് ഇടപെട്ട് നടന്നാണ്. ഇപ്പോൾ സ്വാലിഹീങ്ങളോട് ചേരുക, ഇവിടെ നമ്മളെ ഇവരെ വാപ്പ നേർപ്പി വാപ്പ എടുപ്പ് അയാളെ വാപ്പ അബ്ദുൽ റസാഖ് മുസിയാർക്ക് എത്ര കൊല്ലാണ്, 35 കൊല്ലോ ഹിദമത്തോ. സ്വാലിഹീങ്ങളോടുകൂടി ചേരുക എന്ന് പറഞ്ഞാൽ അവരെ കാണുക, അവരെ മധുഹ് പറയുക, അവരെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുകയും കൊടുക്കുകയും അവരെ മധുഹ് പറയിപ്പിക്കുകയും ചെയ്യുക, അവരെ അവരെ ഇഷ്ടപ്പെടുക, അവരെ സിയാർ ചെയ്യുക, ഇതൊക്കെ അവരുമായി ചേരുന്നതിൻ്റെ ഭാഗമാണ്.